ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ചെറിയ ബയോമം കണ്ടുപിടിക്കണം, പിന്നെ ഒരു ഹൗസ് ഉണ്ടാക്കണം. നമുക്ക് സ്റ്റാർട്ടർ പൈസ വലിയ ഇതിലായിട്ട് ആയില്ല. പിന്നെ നമ്മൾ മൈനൊക്കെ ചെയ്തു ഗൈസ്, നിങ്ങളെ വെറുതെ ബോർഡിപ്പിക്കേണ്ടെന്നും വിചാരിച്ച് നമ്മൾ അയണാർമാരൊക്കെ സെറ്റാക്കി പിന്നെ വീട്ടിലോട്ട് അടക്കാം. പിന്നെ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് ഇട്ടായിരുന്നു. അതായത് ഞാൻ നിങ്ങളടുത്ത് ഒരു ചോദ്യം ചോദിച്ച് എൻ്റെ കൂടെ കൂടെ പ്ലെയർ കളിക്കുന്നുണ്ട്, അവൻ്റെ പേര് പറയാൻ. അപ്പോൾ അത് നിങ്ങളാരും പറഞ്ഞില്ല, അപ്പോൾ എനിക്ക് കാണിക്കാതിരിക്കാനും പറ്റൂല. അപ്പോൾ ഞാൻ എന്നെ കാണിച്ചു തരാം ഗൈസ്, എനിക്കത് ഞാൻ ഡയനാർമറാണ് കാണിച്ചു തരാം. ഹൊയ് 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 ഹൊയ്. ആ പിന്നെ അവിടെ പുതിയൊരു സാധനം മൈക്രോസോഫ്റ്റ് അവർ കൊണ്ടുവന്നു, ഇത് എന്തേന്നു വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ആ അവിടെ ഇവനാണ് ഗൈസ് പ്ലെയർ രാജാവ് എഫ്. അന്ന് നിങ്ങൾ ഞാൻ ചോദിച്ചായിരുന്നു, നിങ്ങളാരും മെസ്സേജ് ഇല്ല, എങ്കിലും എനിക്ക് വിഷമമായി, എങ്കിലും കുഴപ്പമില്ല, സീനില്ല. അപ്പോൾ ഇവനെ ഞാനാണ് ഇനി തൊട്ട് ഇതിനകത്ത് കളിക്കാൻ പോകുന്നത്. പിന്നെ ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്കെങ്കിൽ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് ആദ്യം നമുക്ക് അയണാർമ എടുത്തിടാം, അല്ലെ കഴിഞ്ഞ് സോംബിയൊക്കെ വന്ന് കടിച്ച് ഒന്ന് കളയും. അയ്യോ അടിക്കല്ലേടാ, എന്തൊക്കെ അവൻ അയണാർമ ഉണ്ടാക്കിയില്ലേ, അവനോട് ഉണ്ടാക്കണം. അല്ല ഇത് നമുക്ക് അവൻ അറിഞ്ഞു കൊടുക്കാം, നമുക്ക് വേറെ ഉണ്ടാക്കാം. ഓക്കെ ഇനി നമുക്ക് അയനവിടെ അയൻ. ഓക്കെ ഓക്കെ നമുക്കൊരു അയണാർമ ഉണ്ടാക്കാം. ടൂൾസ് നമുക്ക് പിന്നെ ഉണ്ടാക്കി, ഇപ്പം നമുക്ക് അഡ്ജസ്റ്റ് സ്റ്റോൺ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ആർമാർ ഓക്കെ, കാരണം അയണ കുറച്ച് ശാമ്പൂ നമ്മൾ എല്ലാം കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് നമുക്ക് ഒന്നിനും കാണൂല. ഇനി മൈജിയാണ് കണ്ട ഇത്ര അയണായി, ഇനി പിന്നെ മൈജിയാൻ പോയി കുറേ എടുത്ത്. പിന്നെ മൈജി നിങ്ങളെ കാണിക്കാത്ത ബോറായിരിക്കും, എന്തായാലും നല്ല വീഡിയോസിലൊക്കെ കണ്ട് കാണുമല്ലോ മൈൻ ചെയ്യുന്നേക്കാം. പിന്നെ നമുക്ക് നൈറ്റ് വിഷൻ ഒന്നുമില്ല, ഇരുട്ടത്തൊക്കെ പോയി മൈൻ ചെയ്യുന്ന ലൈറ്റൊന്നും കൊണ്ടുപോയില്ല, ഇരുട്ടത്താണ് നമ്മൾ മൈൻ ചെയ്തത്, അതുകൊണ്ട് സീന. പിന്നെ ഫുഡൊക്കെ സെറ്റ് ആയി കുറേ ആയി എൻ്റെ മോനെ, അതുകൊണ്ട് കുറേ സ്റ്റീക്കും കുക്കിടും മട്ടനും ബ്രഷ് എടുത്ത് വെച്ചേക്കാം. നമുക്ക് ഡെസേർട്ട് ടെമ്പിളും എല്ലാം കിട്ടുമെങ്കിൽ അതിൻ്റെ തേരെ എന്തോ ഒരു പുതിയ പൗഡറും കണ്ട് ഇറങ്ങി, അത് നമ്മളിങ്ങനെ ചെയ്യുമ്പം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം അവർ തരും, അവർ തരില്ല ആ സാൻഡിൻ്റെ അകത്ത് നമുക്ക് തരും, അതിനകത്ത് എടുത്ത് വെച്ചേക്കാം. പിന്നെ നമുക്ക് കുറേ പോകണം, കുറേ പോകണം, നമുക്ക് അവിടെ എത്തിയിട്ട് തന്നെ കാണാം. ഗൈസ് നമുക്ക് ആദ്യം ഈ ഡയറക്ഷനിലൊന്ന് പോയി നോക്കാം, ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഡയറക്ഷനിൽ പോയി നോക്കാം. എന്തായാലും എനിക്കൊന്ന് 10,000 ബ്ലോക്ക് പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും 300, 400 അല്ലെ 500 ചെന്നിട്ട് വേറെ കൊണ്ടെല്ലാം പോവാം, പിന്നെ ഇവിടെ എത്തിയിട്ട് കാണാം. ഗൈസ് നമുക്ക് ഒരു വഴിക്ക് 2 പക്ഷി പോലെ നമുക്ക് വേറെ മറ്റേ ഭയം കൂടെ കിട്ടി. ഇപ്പോൾ എൻ്റെ പേരെന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, മറ്റേ മഡൊക്കെ ഉള്ള മഡ് ബ്ലോക്കൊക്കെ ഉള്ള ഇവിടെ നമുക്ക് തവളേനെ കിട്ടും. അതുകൊണ്ട് ഭാഗ്യം നമുക്ക് ഇനി തവളേനെയൊക്കെ എടുക്കുന്ന ഇതൊക്കെ എടുക്കാം, തവളയൊക്കെ ഇവിടെ തന്നെ എടുക്കാം. ഇനി നമുക്ക് കുറേ പോകണം ഗൈസ്, ഇതൊന്നും ആയില്ല, അതുകൊണ്ട് 243 എത്തിയതേ ഉള്ളൂ, ഇനിയും പോകണം 10,000 ബ്ലോക്ക്, കുറേ പോകേണ്ടി വരും. എനിക്ക് എന്തായാലും അടുത്തൊന്നും കാണൂല എന്നാണ് തോന്നണത്, അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ടാണ്. അല്ലേ ഗൈസ് നമുക്ക് ഒരു വഴിക്ക് 2 പശി അല്ലേ ഗൈസ്, 3 പശി നോക്കോ, 3 പശി അല്ലേ ഗൈസ്, 3 പക്ഷി എൻ്റെ മോനെ. തൊട്ടടുത്തൊരു വില്ലേജും കിട്ടി, പൊളി. നമ്മളെ അമ്മക്ക് വില്ലേജറിനൊക്കെ ആവശ്യമുണ്ട്, നമുക്ക് ഇനി എവിടെ നിന്ന് വേണം എടുക്കാൻ, കയറാൻ വഴിയില്ലേ. വില്ലേജ് കാണിച്ചുതരാം. ഇതാണ് ഗൈസ് വില്ലേജ്, ഇവിടെ ഒരു കേവ് ഉണ്ട്, ഇപ്പോൾ മൈനിങ് സെറ്റായി, ഡയമണ്ടൊക്കെ മൈൻ ചെയ്യാൻ നമുക്ക് ഇനി ഇവിടെ വരാം. അവിടുത്തെ കേവൊക്കെ ഫുള്ള് മൈൻ ചെയ്തത് നമ്മൾ. നല്ല വില്ലേജൊക്കെ ഉണ്ട്, അതിൻ്റെ നല്ല വില്ലേജൊക്കെ ഉണ്ട്. നമ്മളെ ട്രേഡ് ചെയ്താ ക്ലർക്ക്, ഇത് നമ്മളെ കിറുക്കനാണ് ഗൈസ്, ഒരു ബുദ്ധിയില്ല മണ്ടനെ. താഴെ ഇറങ്ങണം താഴെ, നമ്മൾ ബെഡ് വെച്ച് ക്ലച്ച് ചെയ്താലേ. യെസ് യെസ് യെസ്,
അത്രയല്ല ക്ലച്ച് ക്ലച്ച്. എൻ്റെ ഒരു ഹാർട്ട് അവിടെ പോയി, ക്ലച്ചൊക്കെ ചെയ്തു പക്ഷേ ഒരു ഹാർട്ട് പോയി. ഹിഹി ആങ്കോയില് ഹായ്. അതുകൊണ്ട് അടിക്കേണ്ട, അടിക്കുമെങ്കിൽ പേരലാവും. ഇപ്പം നമ്മൾ പോകേണ്ട സ്ഥലത്ത് പോയില്ല, നമ്മൾ ട്രാക്ക് മാറുന്നു. നമ്മൾ പോകേണ്ട സ്ഥലത്ത് ലക്ഷ്യം വെച്ച് നമ്മൾ പോകാൻ പോവാണ്. നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് ഒന്നുകൂടെ കാണാം. ബൈ ബൈ ഗൈസ്. നല്ല ഗൈസ്, എൻ്റെ മോനെ സനം കുറേ ഒന്നും പോകേണ്ടി വന്നില്ല. ഒരു മൊത്തത്തിൽ പറ ഒരു 2000 ബ്ലോക്ക് അത്രേ വന്നുള്ളൂ. അപ്പോഴേ നമുക്ക് കിട്ടി ഗൈസ്. എൻ്റെ മോനെ, നമുക്ക് ഇത് വെച്ചാണ് ഞാൻ ഹൗസ് ഉണ്ടാക്കാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഒപ്പി വന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോഴേ വരത്തില്ലായിരുന്നു. ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോ? ആ ഇതെടുക്കാൻ പറ്റും. രാജാവ് ഇതെടുത്തോടാ, ഇത് കുത്തിപ്പറക്കണ സാധനം എടുത്തോ. ഇത് കൊള്ളാം കേട്ടാ, ഇത് നമുക്ക് ആവശ്യം വരും. നമുക്ക് ഡെക്കറേറ്റൊക്കെ ചെയ്യാൻ ആവശ്യം വരും. ഓക്കെ ഓക്കെ, നമ്മൾ മരം വെട്ടിയില്ലേ, ഇത് മാത്രം വെട്ടിക്കൊണ്ടിരുന്നത്. ഇത് ഇത് ഞാൻ എടുത്തില്ലേ, വലിയ ഇത് നല്ലത് കിടക്കുന്നതാണ്. വെട്ടിയിട്ട് ഞാൻ എടുത്തില്ലേ, ഞാൻ ഒരു മണ്ടം തന്നെ. മരം പറിക്കാം, മരം പറിക്കാം. എൻ്റെ മോനെ, പുന്തി രസം അല്ലേ അവനെ. പക്ഷെ ഇവിടെ വരുമ്പോൾ ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നത് എന്താ എന്തോ, ചെറിയ ലാഗ് ഉണ്ട്. എനിക്ക് വന്നത് ഇങ്ങനെ പറന്നിങ്ങനെ വീഴുന്നുണ്ടായിരിക്കും. നമുക്ക് മരം മുറിക്കുന്ന നമുക്ക് മരം മുറിക്കുന്നതിലോട്ട് കണ്ടിന്യൂ ചെയ്യാം. നിൽക്കുക, നമുക്ക് സ്റ്റാപ്ലിംഗ് ആണ്, അല്ലെങ്കിൽ നമുക്ക് മരം നടാൻ പറ്റൂല. നമ്മളിവിടെ വന്നാൽ വെറുതെ ആയിപ്പോവും. ഇത്രയാടാ അതിൻ്റെ ഉട്ട്. എനിക്ക് ഇങ്ങനത്തെ ഇതിഷ്ടമല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഒറ്റ മരമല്ലേ, ഇത് ഒരുമാതിരി കിടക്കണത്. നല്ല പലതായിട്ട് ഈ വുഡ് കിടക്കണത്, അതെനിക്കിഷ്ടമല്ല. ഏതെങ്കിലും ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ആ ഇല്ല, അൽക്കേശി കണക്ക്. ശരിയാ ശരിയാ. പിന്നെ ഇന്നൊരു സംഭവം നടന്ന്, നമ്മൾ വില്ലേജിൽ കയറി വന്നപ്പോൾ രാജാവിനൊരു കിടിലൊരു സംഭവം നടന്ന്. അത് നമ്മൾ മണ്ടേ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. അത് മണ്ടേ നമ്മൾ കാണിക്കാം. ഇനി നമ്മൾ ഇതൊക്കെ എടുത്തല്ലോ, ഇനി നമുക്ക് വീട്ടിൽ പോകണ്ടേ? ഇനി വീട്ടിൽ എത്തിയിട്ടാണ്. ഹലോ ഗൈസ്, ഭയത്തിന് ഞാൻ ചത്തില്ല. ഞാൻ ഇവിടെ നിൽക്കായിരുന്നു ഗൈസ്. ഞാൻ മറ്റേ ഒന്ന് ഉറങ്ങിയിട്ട് ഒന്ന് എണീച്ച മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. തൊട്ട് ഫ്രണ്ടിൽ ഗ്രീപ്പർ പൊട്ടിത്തെറിച്ച് ഗൈസ്. ഒരു സ്ഫോടനം തന്നെ നടന്നു, എൻ്റെ സാധനമെല്ലാം പോയാൽ എന്തോ. പിന്നെ രാജാവ് എടുക്കാമെന്ന് പറഞ്ഞ് അവ എടുക്കുമായിരിക്കും. പിന്നെ അത്ര ദൂരമൊന്നും ഇല്ല ഗൈസ്, വേറെ ഒരു 2000 ബ്ലോക്കല്ലേ ഉള്ളത്. നമുക്ക് പോയി എടുത്തോണ്ടെങ്കിൽ വരാം, പിന്നെ നമുക്ക് പോയിട്ട് വന്നിട്ട് കാണാം. ഹലോ ഗൈസ്, സാധനമെല്ലാം എടുത്തുകൊണ്ട് വന്നായിരുന്നു, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, സോറി ഗൈസ്. പിന്നെയാണ് നമ്മളിവിടെയൊക്കെ ഇതൊക്കെ നട്ട് ഇതുങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, സീനില്ല. പിന്നെയാണ് ബേസിൻ്റെ പരിപാടി ഇത്ര ഗൈസ്, അതെ ഇത്രയേ. നമ്മൾ രാജാവ് ഉള്ളതുകൊണ്ട് ബംഗാളിപ്പണി എടുക്കുന്നതുകൊണ്ട് സീനില്ല. നമ്മൾ ബംഗാളിയാണ് ഗൈസ്, രാജാവ് അറിയണ്ട. ഇത്രയായി ഉണ്ടാ, ഇനി നമുക്ക് കുറേ കോബിൾ സ്റ്റോണൊക്കെ വേണമെങ്കിൽ നമുക്ക് വീട് സെറ്റാക്കാൻ പറ്റുമോ? പിന്നെ ഈ പൂവ് കുറേ കിട്ടി, എന്തിനാന്തോ ചുമ്മാ ഇരിക്കട്ട്. എന്തായാലും ഇത് മരം വരുമ്പോൾ എന്തായാലും തറ ചെയ്ത് വരും. പിന്നെ ചുമ്മാ ഇരിക്കട്ടെ, നമുക്ക് ഡെക്കറേറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാം മൊത്തത്തിൽ. പിന്നെ നമുക്ക് റിസോഴ്സൊക്കെ കണ്ടുപിടിച്ച്. ഹലോ ഗായ്സ്, ഞാൻ വീട് ഫുള്ളുണ്ടാക്കാൻ പറ്റിയില്ല. ഞാൻ രാജാവും കൂടെ കുറേ ശ്രമിച്ച്. അതിനുള്ള റിസോഴ്സ് കണ്ടുപിടിക്കാൻ ഭയങ്കര പാട്. ഒന്നാമത്തെ കാര്യം ഈ വുഡ് നല്ല പാടാണ്, കാരണം ഈ മരം വളരെ നല്ല നല്ല ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 1-2 മണിക്കൂർ തന്നെ ഇപ്പോൾ കഴിഞ്ഞ്. എന്നിട്ട് ഒരു മരം വളരുമ്പോൾ തന്നെ ഒരു 10-16 മിനിറ്റ് എടുക്കും. നല്ല പാടാണ്, ബോൺ ഒപ്പിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ രാത്രി ഇറങ്ങേണ്ടി വരും കൊല്ലം, നമ്മുടെ കുറേ കൂടെ ചത്ത് എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. പിന്നെ നെറ്റ് ചെറിയ സീനുണ്ട്, ഇവ എന്തെങ്കിലും എയർലേക്കണ ആ സീനില്ല. നമ്മൾ ഇത്ര സെറ്റായി ഗൈസ്, സീനിയർ സെറ്റൊക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് ഫുള്ളാക്കിയിട്ട് നമ്മൾ കാണിച്ചു തരാം. പിന്നെ ശരി എന്നാൽ ഗൈസ്, ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.